പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം കൂടിയാലോചനകൾക്ക് ശേഷം എന്ന വി ഡി സതീശൻ. മികച്ച സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ്. പാളിച്ചയുണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും വി ഡി സതീശൻ. നേതൃത്വത്തെ വെല്ലുവിളിച്ച് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ പി സരിൻ. സരിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തള്ളാതെ സി പി ഐ എം. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ പ്രതിഷേധം തുടരുന്നു. ദിവ്യക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി കുടുംബം. പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം. ദിവ്യയുടെ വീട്ടിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച്. നവീൻ ബാബുവിന്റെ സംസ്കാരം നാളെ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന് തിരിച്ചടി. കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി നടപടി സർക്കാരിന്റെ ഹർജി. കാസർകോട് തൈക്കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു, ഒരു മരണം. ഒരാളെ കാണാതായി. മരിച്ചത് പരപ്പനങ്ങാടി സ്വദേശി കോയ. അപകടം ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞു. പാകിസ്ഥാന് പരോക്ഷ മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭീകരവാദം ചെറുക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അയൽ രാജ്യങ്ങൾക്കിടയിൽ അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഗുണം ചെയ്യില്ലെന്നും ജയശങ്കർ. കേന്ദ്രമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ യോഗത്തിൽ. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഒമർ അബ്ദുള്ളയ്ക്കൊപ്പം 8 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഡി രാജ അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളും ചടങ്ങിൽ.